വെൽക്കം ബാക്ക് ടു ബേക്ക് വിത്ത് മോം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയധികം കപ്പ് കേക്കാണ്. വാനില കപ്പ് കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് കപ്പ് കേക്കും ഒരുമിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവണോ ബീറ്ററോ അതുപോലെ തന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വെറും 50 രൂപ ചിലവിലാണ് നമ്മൾ ഇത്രയധികം കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കപ്പ് കേക്ക് ഏകദേശം ഇത്ര വലിപ്പം വരും. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ചെമ്പ് എടുത്തിട്ട് നമ്മൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾക്ക് ബിരിയാണി പോട്ട് ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ മതി, കുക്കറായാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പോട്ട് എടുത്തിട്ട് ഇതിലൊരു റിങ് ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾക്കൊന്നൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ്. ഇതൊന്ന് മേലൊന്ന് വെട്ടിയിട്ട് ചെറുതാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ബൗൾ എടുക്കണം. ആ ബൗളിലോട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിക്കാനുണ്ട്. അപ്പോൾ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ആയാലും ബേക്കിംഗ് സോഡ ആയാലും നല്ല ഫ്രഷ് ആയത് ചേർക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാനുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ 3 തവണ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 3 തവണയെങ്കിലും നമ്മൾ അരിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ കേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനിയിത് നമ്മളൊരു വിസ്ക് വെച്ച് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ വിസ്ക് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മളുടെ ഈ ഒരു കേക്കിന്. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 കപ്പ് പഞ്ചസാര കിട്ടി. അപ്പോൾ നമ്മൾ പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഒരു നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ മുട്ട നല്ല പോലെ പഞ്ചസാരയും ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വാനില എസെൻസ് ആണ്. അപ്പോൾ വാനില എസെൻസ് നമ്മളിവിടെ 2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് പാലാണ്. പാല് എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരിയൊരു തണുപ്പുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ നമ്മൾ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. വേറെ ഒരു ഓയിലും നമ്മളിതിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് വിസ്ക് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളെ വീട്ടിൽ സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മളൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ കട്ടയില്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ കാര്യം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മാത്രം ചേർക്കാൻ പാടുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് എന്തായാലും ചേർത്ത് നമ്മൾ മിക്സാക്കി എടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കുറേശ്ശെ മിക്സാക്കി നമ്മൾ എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട്
19 കപ്പ് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിൽ നമ്മൾ 2 കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഇതിൽ കൊക്കോ പൗഡർ എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ ഒരുപാട് കപ്പ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സിയോ ഓവണോ ബീറ്ററോ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഒന്നും യൂസ് ചെയ്യാതെ, അതുപോലെ തന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡോ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു കേക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഒരു വലിയൊരു ഇത് വെച്ചിട്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡല്ല, ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ്സായിരുന്നു, ഞാൻ കുറച്ച് വെട്ടി കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഗ്ലാസ്സാണ് കയ്യിലുള്ളതെങ്കിലും മുകളിൽ നിന്ന് കുറച്ചൊന്ന് വെട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിതിൽ ബട്ടർ പേപ്പറോ എണ്ണ തടവിയിട്ടോ ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വാനിലയുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാനുണ്ട്. ഇനി നമ്മളിതിലോട്ട് കേക്കിൻ്റെ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് എടുക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ സ്പൂൺ വെച്ച് നല്ലപോലെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബാറ്ററിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് റെഡിയാണ്. കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളിനി ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ വിനേഗറാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് വേഗം ഒന്ന് തയ്യാറാക്കി എടുക്കണം. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് അധികം നേരം വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗ്ലാസിൻ്റെ ഹാഫ് മാത്രം ഫില്ല് ചെയ്താൽ മതി, നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ആ ഒരു പോട്ടിലോട്ട് നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു പാത്രമാണ് നമ്മൾ കേക്ക് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി, അതങ്ങനെ തന്നെ ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ എന്തെങ്കിലും തട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് കേക്കിൻ്റെ കപ്പ് കേക്ക് ഓരോന്ന് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 35 മിനിറ്റ് കഴിയുമ്പോഴൊന്ന് തുറന്ന് നോക്കണം. നമ്മൾ 35 മിനിറ്റ് തുടങ്ങി 40 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അടപ്പ് വെച്ച് ഞാൻ അടച്ചിട്ടുണ്ട്. അതപ്പോൾ ഇവിടെ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയധികം കേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് 35 മിനിറ്റിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. 35 മിനിറ്റിൽ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി, റെഡിയായി കിട്ടും. ചോക്ലേറ്റിൻ്റെ ബാറ്ററി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ ഓവണിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 കപ്പ് കേക്ക് നമുക്ക് ഓവണിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളുടെ പാത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ടാണ്. അപ്പോൾ വലിയ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കേക്കും ഒരുമിച്ച് ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ നമുക്കൊരു 25 മിനിറ്റ് 180 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് 6 എണ്ണം ബേക്ക് ചെയ്തെടുക്കാൻ എടുത്ത സമയം. അപ്പോൾ നമ്മളുടെ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം കേക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത്രയധികം കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ നമുക്ക് ഇത്രയധികം കപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതും ഒരേ സമയം നമുക്ക് ചോക്ലേറ്റും വാനിലയും ഒരേ
സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.